எதிர்விஷயம் വിവാദമാക്കപ്പെടുമ്പോഴും അതിൽ ഇസ്ലാമിനെതിരെ അമ്പയ്യാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. കഴിഞ്ഞ നാളിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ ആരാധനാമൂർത്തിയെ, അവരാരാധിക്കുന്ന ഒരു വിഗ്രഹത്തെ ഒരു രാഷ്ട്രീയക്കാരൻ മിത്തായി വിശേഷിപ്പിച്ചപ്പോൾ, കേവലം സാങ്കല്പികമെന്ന രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചപ്പോൾ അതൊരു വിവാദമാവുകയും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാലും ഇസ്ലാമുമായോ മുസ്ലിങ്ങളുമായോ ബന്ധമില്ലാത്ത ആ വിവാദത്തിൽ പോലും ഇസ്ലാമിൻ്റെ ചില വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹസിക്കാൻ ചിലരെങ്കിലും മുതിർന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇസ്ലാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആരുടെയെങ്കിലും അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടി ഇരുന്നിട്ടോ കണ്ടെത്തുന്ന ആശയങ്ങളുടെ കേന്ദ്രമല്ല. ലോകത്തെ ഏറ്റവും മഹാനായ ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞ ചിന്തകളോ അനുഷ്ഠാനങ്ങളോ ചര്യകളോ അല്ല ഇസ്ലാം. മറിച്ച് അത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച, പ്രപഞ്ചത്തെ പടിപടിയായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ വളരെ നിസ്സാരമായ ഒരു കോണിൽ വളരെ നിസ്സാരനായി ജനിച്ച് മരിച്ചു പോകുന്ന മനുഷ്യനെ പോലും ആസൂത്രിതമായി സംവിധാനിച്ച സ്രഷ്ടാവിൻ്റെ നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ അറിയുന്ന സൃഷ്ടാവ്, പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും അറിയുന്ന സൃഷ്ടാവ്, ഏറ്റവും നേർത്ത ഒരു ജീവിതവുമായി ജീവിച്ചു പോകുന്ന മനുഷ്യനെയും മനുഷ്യൻ്റെ മനസ്സിനെയും അറിയുന്ന സൃഷ്ടാവ്, അവൻ്റെ സന്മാർഗത്തിനായി നൽകിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത് എക്കാലത്തും ഏത് പ്രദേശത്തും മനുഷ്യർ ജീവിച്ചിരുന്ന, ജനപദങ്ങളുണ്ടായിരുന്ന ഏത് പ്രദേശത്തും നിലനിന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇനി അങ്ങോട്ടുള്ള മനുഷ്യർക്കാകമാനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. 1450 വർഷം മുമ്പ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇസ്ലാം. ഇനി ഏതൊരു സമൂഹം ഇവിടെ വന്നു കഴിഞ്ഞാലും, ഏത് പുരോഗതിയുള്ള ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിലുള്ള ജീവിത ക്രമങ്ങൾ മാറി മറിഞ്ഞു പോയാലും, അവൻ്റെയൊക്കെ ചിന്തയിൽ, അവൻ്റെയൊക്കെ ആലോചനയിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉറവിടവും മനുഷ്യ സംസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിലവാരവുമായി നിലപാടുമായി ഇസ്ലാം യോജിച്ചു പോകുന്നു. അല്ല, ഇസ്ലാം മാത്രമാണ് ആ പൂർണ്ണതയ്ക്ക്, പൂർണ്ണത അവകാശപ്പെടാനുള്ള നിയമസംഹിത നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം പുരോഗമിക്കുന്തോറും അവൻ്റെ ചിന്തയിൽ മാറ്റം വരുന്നുണ്ട്, അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്, അവൻ്റെ നീക്കങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അവൻ വളരുകയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ പോലും മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണമെന്ന, മനുഷ്യൻ മനുഷ്യനെ സഹായിക്കണമെന്ന, മനുഷ്യൻ മനുഷ്യനുമായി സഹവർത്തിത്വത്തിൽ ജീവിക്കണമെന്ന, മനുഷ്യൻ മനുഷ്യനെ വാരിപ്പുണരണമെന്ന മഹത്തായ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ വളർന്നു വരുന്ന ഒരു ഇസത്തിനും ഒരു ആദർശത്തിനും ഒരു ചിന്താഗതിക്കും കഴിയുന്നില്ല. അവരൊക്കെയും കൊണ്ടുവരുന്ന പുതിയ ചിന്തകൾ മനുഷ്യ സംസ്കാരത്തെ കുളന്തോടുന്ന രീതിയിലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ലിബറൽ ചിന്താഗതികൾ, അത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അഗാധമായ ഗർത്തത്തിലേക്കാണ്, അഗാധമായ തീച്ചൂളയിലേക്കാണ്, അഗാധമായ ഇരുട്ടിലേക്കാണ് എന്നത് ഇവിടെ മതവിശ്വാസികളല്ലാത്ത ആളുകൾ പോലും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീക്കും പുരുഷനും
അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന ത്വര, ആ ജീവിതം എങ്ങനെ കൈയാണമെന്നതിന് അവർ തന്നെ കണ്ടെത്തുന്ന ന്യായങ്ങൾ. അതുകൊണ്ട് എത്തിക്കുന്നത് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, മനുഷ്യർക്കിടയിൽ തന്നെ വലിയ മൂല്യ ശോഷണമാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഈ പുരോഗതിയിലും ഏറ്റവും സുന്ദരമായി മനുഷ്യ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇസ്ലാമിന് കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ്, ഹവ്വയിൽ നിന്നാണ്, ഒരു പിതാവിൽ നിന്നാണ്, മാതാവിൽ നിന്നാണ് എന്ന മഹത്തരമായ സന്ദേശം ഏറ്റവും വലിയ മാനവിക സന്ദേശം നൽകുന്നു എന്നതോടൊപ്പം തന്നെ മനുഷ്യന്മാർക്കിടയിൽ വിവേചനങ്ങൾ അരുത് എന്ന, വിവേചനങ്ങളുടെ പേരിൽ മനുഷ്യനെ തട്ടുകളായി വേർതിരിക്കരുത് എന്ന ഇസ്ലാമിൻ്റെ കൽപ്പന, ഇവിടെ നിലനിൽക്കുന്ന ജാതീയമായ, ഇവിടെ നിൽക്കുന്ന പണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ, ഇവിടെ നിൽക്കുന്ന നിറത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒക്കെ എല്ലാ തടസ്സങ്ങളെയും എല്ലാ വേലിക്കെട്ടുകളെയും തകർത്തെറിയുന്നതാണ്. പറഞ്ഞു വരുന്നത് ഒരു ഭിക്ഷ ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യൻ, അവൻ ആരാകട്ടെ, അവൻ എവിടെയുള്ളവനാവട്ടെ, അവനെ നമുക്കറിയുക പോലും ഇല്ല എങ്കിൽ പോലും അവൻ്റെ പ്രയാസം നീക്കിക്കൊടുക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെയും അകാരണമായി നിന്ദിക്കാനോ അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനോ അവനെ ആക്രമിക്കാനോ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ഈ അധ്യാപനം എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്ക് പ്രസക്തമായി നിലകൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുതിയ യുഗത്തിൽ, പുതിയ ചിന്തയിൽ മനുഷ്യരെ ആക്രമിക്കുന്നതോ, മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നതോ, മനുഷ്യരെ അവവദിക്കുന്നതോ, മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതോ ഒന്നും തന്നെ വലിയ പാതകമായിട്ട് ആരും കാണുന്നില്ല. പറയാമെന്നതിനപ്പുറം ഓരോരുത്തർക്കും തൻ്റേതായി നേടിയെടുക്കാൻ എന്തൊക്കെയുണ്ടോ അത് അവരൻ്റേതാവട്ടെ, അവരൻ്റെ സമ്പത്താവട്ടെ, അവരൻ്റെ അഭിമാനമാവട്ടെ, അവരൻ്റെ എന്തുമാവട്ടെ, അതൊക്കെയും എനിക്ക് നേടിയെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരുഷനായാലും സ്ത്രീ ആയാലും എങ്ങനെയും ജീവിക്കാമെന്ന, അവർക്കിനി തലമുറ വേണോ വേണ്ടയോ എന്നുള്ളത്, ഒരു സ്ത്രീ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലും അവർക്ക് തീരുമാനിക്കാവുന്ന വിധത്തിൽ അവരുടെ ചിന്തകൾ ശുഷ്കിച്ചു പോയിരിക്കുകയാണ്. അതാണ് സ്വാതന്ത്ര്യമെന്ന് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാം അവർക്ക് മാത്രമല്ല, അവർക്ക് ശേഷം ഇവിടെ ജനിച്ചു വീഴുന്ന മക്കൾക്ക് വേണ്ടിയും ഈ പ്രകൃതിയും ഈ സംവിധാനങ്ങളും ഈ നിയമങ്ങളും നിലനിൽക്കണം എന്ന് പഠിപ്പിച്ച മതമാണ്. ഒന്നും ചൂഷണം ചെയ്യാൻ പാടില്ല. പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്, മനുഷ്യനെ ചൂഷണം ചെയ്യരുത്, മനുഷ്യൻ സ്വയമേവ ചെറുതായി പോകരുത് എന്നുള്ളതാണ് മതം താല്പര്യപ്പെടുന്ന കാര്യം. ചില ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ ചില ശാസ്ത്രീയമായ സൂചനകളോ ഉണ്ടാകുമ്പോൾ ഖുർആൻ അത് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഖുർആനെ പിന്തുണക്കാൻ ആളുകൾ വരാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനെ പരിപൂർണമായി തിരിച്ചറിയാതെ പോകുന്ന ആളുകളുടെ നേർത്ത ചിന്ത മാത്രമാണ് ഇതിൽ നിന്ന് നാം തിരിച്ചറിയണം. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ ഭൂമിയെക്കുറിച്ചുള്ള, സൂര്യനെക്കുറിച്ചുള്ള, പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള പരിപൂർണമായ പാഠങ്ങളോ നൽകുക എന്നുള്ളത് ഖുർആനിൻ്റെ ലക്ഷ്യമല്ല. അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ മനുഷ്യ സംസ്കാരത്തിൻ്റെ, മനുഷ്യ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അള്ളാഹുവാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവാണ് സൂര്യനെ ഇന്നാലിന്ന അളവിൽ, ഇന്നാലിന്ന അകലത്ത്, ഇന്നാലിന്ന ഊർജത്തിൽ, ഇന്നാലിന്ന പ്രകാശത്തിൽ അത് നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. ഭൂമിയുടേതടക്കമുള്ള എല്ലാ ചലനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹു ആ മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങാനും അവനെ പരിവർത്തിപ്പിക്കാനും ഏത് രീതിയിലുള്ള സന്ദേശമാണ് എന്ന്, വേണ്ടത് എന്ന് വ്യക്തമായി ബോധമുള്ള ശക്തിയാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ, അതിൽ ശാസ്ത്രീയമായ സൂചനകളുണ്ട്, പല കണ്ടുപിടുത്തങ്ങളും വിശുദ്ധ ഖുർആനിൽ നേരത്തെ തന്നെ പറഞ്ഞവയും ഉണ്ട്. അതൊക്കെയും അത്ഭുതകരമായ ഒരു സംവിധാനമാണ് എന്നതിനപ്പുറം വിശുദ്ധ ഖുർആൻ നാം തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുർആൻ മനുഷ്യ സംസ്കരണത്തിനുള്ള ഗ്രന്ഥമാണ്, ദൈവത്തിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്ന രീതിയിലായിരിക്കണം. ഇത്രയും പറഞ്ഞു വരുന്നത് നേരത്തെ മിത്തുമായി ബന്ധപ്പെട്ടൊരു ഒരു മതവിശ്വാസി പറഞ്ഞു വന്ന ഒരു വിഷയമുണ്ട്. ഇസ്ലാമിൽ
ഹൂർലിംഗങ്ങളെ കുറിച്ച് ഇസ്ലാം പറയുന്ന ഹൂർലിംഗങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ആ വ്യക്തി സംസാരിക്കുകയുണ്ടായി. ഇസ്ലാം ഹൂർലിംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാം പരലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാം സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാം മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാം മലക്കുകളെ ജിന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാം വിചാരണയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ബുദ്ധി അത് കണ്ടെത്തിക്കൊള്ളണം എന്നില്ല. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് അതിനുള്ള പിൻബലം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ശാസ്ത്രീയമായ തെളിവുകൾ അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലും അദൃശ്യമായ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്, നാളെ സാധ്യമാകുന്നതാണ് എന്നുള്ള അദൃശ്യമായ വിശ്വാസ കാര്യങ്ങളിൽ, അദൃശ്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ തന്നെയും പരിപൂർണമായും വിശ്വസിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹൂർലിംഗങ്ങളെ കുറിച്ച് പറയുന്നതാവട്ടെ, പരലോകത്തെ കുറിച്ച് പറയുന്നതാവട്ടെ, നന്മ തിന്മകളുടെ ഏടുകൾ സമർപ്പിക്കുകയും ശിക്ഷ രക്ഷ എന്നീ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന പാഠങ്ങളുമാവട്ടെ, അതൊക്കെയും വിശ്വാസി എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞ് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അതാത് കാലത്തിലുണ്ടാവുന്ന കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾക്ക് മാറ്റമുണ്ടാകാം. പിന്നീട് ആ കണ്ടുപിടുത്തങ്ങൾ പൂർണ്ണമായിരുന്നില്ല, ഇനി അങ്ങോട്ടുള്ളതാണ്, ഇനി വരാനുള്ളതാണ് പൂർണ്ണമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഖുർആനെ തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും, ഖുർആന്റെ വ്യാഖ്യാനത്തെ തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക്, ഒരടിമക്ക്, ഒരു സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും ഖുർആൻ പറഞ്ഞ ഒരു വിഷയത്തിലും എന്തില്ല, ഒരു സംശയത്തിനും അവകാശം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും എപ്പോഴും പറയാനുള്ളത്, ഖുർആൻ അമാനുഷികമായ ഗ്രന്ഥമാണ്, ഖുർആൻ പറഞ്ഞു തരുന്നത് മനുഷ്യ സംസ്കരണത്തിനുള്ളതാണ്, ഖുർആൻ സൂചിപ്പിച്ച അക്കാലഘട്ടത്തിൽ സൂചിപ്പിച്ച മനുഷ്യരൊന്നാകെ യോജിപ്പിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെയും ഇന്നും പ്രസക്തമാണ്, ഇന്ന് അപ്രസക്തമായി പോയിട്ടില്ല. അക്കാലഘട്ടത്തിൽ നന്മകളായി പഠിപ്പിക്കപ്പെട്ട എല്ലാം ഇന്നും നന്മകളാണ്, അതിലേതെങ്കിലും ഒന്ന് തിന്മയായി മാറിയിട്ടില്ല. അക്കാലഘട്ടത്തിൽ തിന്മയായി പഠിപ്പിക്കപ്പെട്ട എല്ലാം ഇന്ന് തിന്മയാണ്, മനുഷ്യർക്ക് നാശം വിതക്കുന്നതാണ്, മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതാണ്, അക്രമവും അനീതിയും ഒക്കെ കൊടികുത്തി വാഴാൻ പ്രേരിപ്പിക്കുന്നതാണ്, ഇന്നും അങ്ങനെയാണ്, അതിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിത്യപ്രസക്തമാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ എന്ന് നാം തിരിച്ചറിയണം. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മഖീൻ, പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചിരിക്കുന്നു. ബീജമായിക്കൊണ്ട് നമുക്കറിയാം, ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കുന്ന ആളുകൾക്കറിയാം, ആ കാര്യമാണ് ഇവിടെ വസ്തുനിഷ്ഠമായി അന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. ഇന്നും അത് സത്യമായി എന്ന്, സത്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന്, സത്യമാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇത്തരം ആയത്തുകളിലൂടെയാണ് പല ആളുകളും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായത് എന്നുകൂടി നാം തിരിച്ചറിയണം. ഖുർആൻ തുടരുകയാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ, ثم خلقنا النطفه പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമാക്കി. فخلقنا العلقه مضغه എന്നതരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി. فخلقنا المضغه عظاما എന്നിട്ട് ആ മാംസപിണ്ഡത്തെ നാം അസ്ഥിക്കൂടമായി രൂപപ്പെടുത്തി. فكسونا العظام لحما ആ അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ثم انشأناه خلقا اخر എന്നിട്ട് മറ്റൊരു സൃഷ്ടിയായി അവനെ നാം വളർത്തിക്കൊണ്ടുവന്നു. ഒരു പരിപൂർണ മനുഷ്യനായി ഗർഭപാത്രത്തിൽ വളർന്ന് വളർന്ന് അത് പുറത്തേക്ക് വന്നു, പിന്നെ വളർന്ന് വളർന്ന് നമ്മളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണകൾ പോലും, ഒരറിവ് പോലും ഇല്ലാത്ത കാലത്താണ് ഖുർആൻ ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഖുർആൻ ശാസ്ത്രഗ്രന്ഥമാണോ? അല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മനുഷ്യ സംസ്കരണത്തിലുള്ള അള്ളാഹു ഇറക്കിയ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നാം തിരിച്ചറിയുക.
ثم أنشأنا خلقا آخر بنيد ماتيري سرطيا نام أوان برط يلتو فتبارك الله أحسن الخالقين أقول إتو نالا سرطي كرتاوايا الله أنقره بورنا نائركنو ثم إنكم بعد ذلك لميتون بنيد تيرسيايم نينغل أدني سيشم نينغل روبا بدت تبت برنو بنا منشنا جيبكنا نشيش بدي الله ചിന്തയുള്ള ആ മനുഷ്യനത മരിച്ചു വീഴുകയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നു. തുമ്മ ഇന്നക്കും ബാദദാലികര മയ്യിത്തൂൻ, അതാ മരിച്ചു പോകുന്നു, നിങ്ങൾ മരിക്കുന്നവരാകുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. ഇതിൽ വർത്തമാനകാലത്തുള്ള ആർക്കും ഒരു സംശയമില്ല, ആർക്കും ഒരു സംശയമില്ല. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അതിനൊരു ബീജമാക്കി ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചു, എന്നിട്ടതിനെ ഭ്രൂണമാക്കി മാംസപിണ്ടമാക്കി അസ്ഥിയാക്കി അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു, പിന്നെ പരിപൂർണ മനുഷ്യനാക്കി ഭൂമിയിലേക്ക് ഇറക്കി എന്ന് ഖുർആൻ പറയുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. പിന്നെ ആളുകൾ മരിച്ചു പോകും, അതിന് ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിലും ആർക്കും സംശയമില്ല. എല്ലാവരും നമ്മളെല്ലാവരും മരിച്ചു പോകും. 16-ാമത്തെ ആയത്ത് തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ഇത് പക്ഷേ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമല്ല. ശാസ്ത്രീയ കണ്ടുപിടുത്തം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമല്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമല്ല. നമ്മുടെ കാഴ്ചയിലോ കേൾവിയിലോ നമ്മുടെ ചിന്തയിലോ ഉദിച്ചുയരാത്ത ഒരു കാര്യം ഖുർആൻ പറയുന്നു. നേരത്തെ എങ്ങനെ ഒരു ബീജം ഒരു നിശ്ചിത സ്ഥലത്തെത്തി, എങ്ങനെ ഒരു കുഞ്ഞായി വളർന്നു, എങ്ങനെ ഒരു മനുഷ്യനായി പൂർണ്ണത പ്രാപിച്ചു, ആ മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്നത് പരമാർത്ഥമാണെങ്കിൽ, അത് പരമാർത്ഥമല്ല എന്ന് ആരും വിശ്വസിക്കൂലല്ലോ. അത് പരമാർത്ഥമാണെങ്കിൽ അതേപോലെയുള്ള പരമാർത്ഥമാണ്, അല്ല അതിനേക്കാൾ ശക്തമായ പരമാർത്ഥമാണ് തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ തീർച്ചയായും മനുഷ്യൻ എഴുന്നേൽപ്പിക്കപ്പെടും. വിചാരണക്ക് വിധേയനാകും, അവനെ അവനോട് ചോദ്യങ്ങൾ ചോദിക്കും. നന്മയുണ്ട് തിന്മയുണ്ട് അതൊക്കെ തുലാസിൽ തൂക്കപ്പെടും. നന്മയാണോ കൂടുതലെങ്കിൽ അവന് സ്വർഗമുണ്ട്, തിന്മയാണോ കൂടുതലെങ്കിൽ അവന് നരകമുണ്ട്. ആ നരകത്തിൽ ആ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. ഇതൊന്നും നമ്മുടെ ചിന്തയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെയും അറിയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഇതത്രയും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണതിനേക്കാൾ ശക്തമായി സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ, മതവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഹൂർലീങ്ങളെ കുറിച്ച് പറയട്ടെ, പരലോകത്തെ കുറിച്ച് പറയട്ടെ, ജിന്നികളെ കുറിച്ച് പറയട്ടെ, മലക്കുകളെ കുറിച്ച് പറയട്ടെ, അതൊക്കെയും പരിപൂർണമായും സത്യമാണ്. അതിനാരെങ്കിലും പരിഹസിക്കാൻ വന്നാൽ നമ്മൾ ചൂളിപ്പോവേണ്ട, അതിനാരെങ്കിലും കളിയാക്കാൻ വന്നാൽ നമ്മൾ പ്രയാസപ്പെടേണ്ട. സധൈര്യം, അള്ളാഹു നമ്മെ സൃഷ്ടിച്ച, അവനെ സൃഷ്ടിച്ച, ആ പറയുന്ന ആളെ സൃഷ്ടിച്ച അള്ളാഹു നമ്മൾ തിരിച്ചു പോകുന്ന, അവനും തിരിച്ചു പോകുന്ന ആ സ്വലോകത്തെ കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ലോകത്തോട് പറഞ്ഞത് നമുക്ക് പരിപൂർണമായും വിശ്വസിക്കാം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ഇതേപോലെ, ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കി. ഭൂമിയിലുള്ള പർവ്വതങ്ങൾ കൂടുതലായിട്ടൊന്നും ആക്കാരും വിശദീകരിക്കുന്നില്ല. നമ്മൾ നേരെ കാണുന്ന ഇപ്പോൾ എവറസ്റ്റ് ഭൂമിയുടെ നിന്നും 9 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം. എന്നാൽ അതിൻ്റെ താഴ്ഭാഗത്തെ വേരിന് 240 കിലോമീറ്റർ ഉണ്ട് അത്രേ. ആണി എന്നാണ് ഇളകാതിരിക്കാൻ, ഭൂമി നമ്മളെയും കൊണ്ട് ഇളകി താറുമാറായി പോകാതിരിക്കാനാണ് പർവ്വതങ്ങളെ സംവിധാനിച്ചിരിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ അത് നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു അവൻ. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളം. വജാല ബൈനഹുമാ ബർസഹം വഹജ്റൻ മഹ്ജൂറ,
അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. 1450 വർഷം മുമ്പ് പറഞ്ഞ കാര്യം അന്ന് ആരും കണ്ടിട്ടില്ല. ഇത് ഇന്ന് കാണുന്നു. പസഫിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അലാസ്ക ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം. രണ്ടും ഉപ്പുവെള്ളവും ശുദ്ധവെള്ളവും ഒരേ രീതിയിൽ ഒഴുകിപ്പോവുകയാണ്, പക്ഷേ കൂടിച്ചേരുന്നില്ല. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ഇനി ചിലപ്പോൾ വേറെ ചിലതും ആവാം. ഇന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ് പറഞ്ഞത്, നാളെ മറ്റൊന്ന് കണ്ടെത്തിയേക്കാം. ഇന്ന് നാം മനസ്സിലാക്കുക, ഗൾഫ് ഓഫ് അലാസ്ക എന്നുള്ളത് പിന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആ ഒഴുകുന്ന രീതിയും അതേക്കുറിച്ചുള്ള പാഠങ്ങളും പഠനങ്ങളും ഒക്കെ. അപ്പൊ ഖുർആൻ എന്താണ്? ഖുർആനിൽ പോരായ്മയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പാഠം ഖുർആൻ നൽകുന്നത് അത് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ബുദ്ധി. ആ ബുദ്ധി കൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഇത് സത്യമാണെങ്കിൽ ഖുർആനിലെ മറ്റേ വചനവും സത്യമാണ്, ഖുർആനിലെ പരലോകത്തെ കുറിച്ച് പറഞ്ഞ കാര്യം സത്യമാണ്, ഖുർആനിലെ വിചാരണയെ കുറിച്ച് പറഞ്ഞ കാര്യവും ഇതേപോലെ അല്ല, ഇതിനേക്കാൾ ശക്തമായി സത്യമാണ് എന്ന് വിശ്വസിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആൻ സുഹൃത്ത് പരലോകത്തെ കുറിച്ച് പറയുന്നു. അന്നും പരലോകത്തെ കുറിച്ച് പറയുമ്പോ സത്യനിഷേധികൾ, പ്രവാചകനെതിരെ ഉരുമ്പട്ടിരുന്ന ആളുകൾ ഈ പരലോകത്തെ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു, പിന്മാറിപ്പോയി കളഞ്ഞിരുന്നു. അവർ ഇപ്രകാരം പറഞ്ഞു, ആര്? സത്യനിഷേധികൾ. ഞങ്ങൾ മരിച്ച് മണ്ണും അസ്ഥിയുമായി നുരുമ്പിപ്പോയ ശേഷം ഞങ്ങൾ ഉരുത്തി നിൽക്കപ്പെടുമെന്നോ? എന്താ മുഹമ്മദ് ഈ പറയുന്നത്? കളിയാക്കുകയാണ് പ്രവാചകനെ. ഞങ്ങൾ മരിച്ച് മണ്ണായിപ്പോയ ശേഷം, അസ്ഥിയായി നിരുമ്പിപ്പോയ ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? അവ വിശുദ്ധ ഖുർആൻ അത് മറുപടി പറയുകയാണ്. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. നീ പറയുക, തീർച്ചയായും നമ്മയും നമ്മുടെ പൂർവികരെയും എല്ലാം മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ ഒരു അവധിക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു നമ്മളെല്ലാവരും, നിഷേധിക്കുന്ന അവരും എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധശൂന്യതയിൽ നിന്നാണ് നമ്മൾ ജനിച്ചത്, കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച, ആവർത്തിക്കുന്നില്ല. എങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും നേർത്ത ഒരംശം ഭൂമിയിൽ ബാക്കിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുടേതും നേർത്ത നുരുമ്പിപ്പോയ എന്തെങ്കിലും ഇന്ന് കിട്ടും. അതിൽ നിന്ന് പടച്ചവന് അതിൽ നിന്ന് അവനെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നേരത്തെ ശുദ്ധശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അവനില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു പരലോകത്തിന്റെ കാര്യം. ഇത് ഞാൻ ഇത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ നമ്മുടെ ചിന്തയിൽ ഉയരുന്ന കാര്യങ്ങളോ അല്ല, ഖുർആൻ പറയണം, അള്ളാഹു അറിയിക്കണം. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മനസ്സിലാക്കിയത്, അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ വിശ്വസിച്ചത്, അങ്ങനെയാണ് പ്രവാചകന്റെ അനുയായികൾ ഇതിൽ വിശ്വസിച്ചത്, അങ്ങനെയാണ് ആ മതത്തെ ഉൾക്കൊള്ളുന്ന പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി കാണുന്ന നമ്മളും വിശ്വസിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിലെ 70, 71, 72, 73, 74 ആയത്തുകൾ. ഇത് ഹൂർലിംഗുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്, പരലോകത്ത് നടക്കുന്ന കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ചിലപ്പോൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം പല രീതിയിലും, അതിനപ്പുറത്തേക്ക് നമ്മൾ പോയത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ചില വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കാൻ ഉപകാരപ്പെടുമെന്നല്ലാതെ അതിനപ്പുറം ഖുർആൻ എന്താണ് പറഞ്ഞത്, പ്രവാചകൻ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, അതിനപ്പുറം അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യവും മറ്റൊന്നുമില്ല, മറ്റൊരു പഴുതുമില്ല. അത് ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. അതുപോലെ നോക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന സൂറത്തുർ റഹ്മാനിലെ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, അവയിൽ സുന്ദരികളായ ഉത്തമരായ തരണികളുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിച്ചാണ്. ഇതിനെയൊക്കെയാണ് കളിയാക്കാൻ ഉപയോഗപ്പെടുന്നത്. എന്നാൽ ശ്രദ്ധിക്കണം, ആയിരക്കണക്കിന് സുന്ദരികളായ അപ്സരസുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഓരോ രക്തസാക്ഷിയുടെ അടുത്തേക്കും തിടുക്കത്തിൽ ഓടിവരും. എന്റെ ഭർത്താവാകൂ, എന്റെ ഭർത്താവാകൂ എന്ന് അവർ ആവശ്യപ്പെടും. മഹാഭാരതത്തിലുള്ളതാണ്.
മഹാഭാരതത്തിലെ ശാന്തിപർവം. എല്ലില്ലാത്ത ശുദ്ധമായ കാറ്റിനാൽ ശുദ്ധീകരിക്കപ്പെട്ട മിടുക്കന്മാരായ അവർ ഉജ്ജ്വലമായ ഒരു ലോകത്തേക്ക് പോകുന്നു. കത്തുന്ന തീ അവരുടെ ജനനേന്ദ്രിയത്തെ ദഹിപ്പിക്കുന്നില്ല. സ്വർഗത്തിൽ അവർക്ക് ധാരാളം സ്ത്രീകളെ ലഭിക്കുന്നതാണ് അഥർവവേദം. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്തു കന്യകമാർക്ക് സദൃശ്യമാണ് മത്തായി സുവിശേഷം. അപ്പോ ഇത് ഇസ്ലാമിൽ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ ഒരു വിഷയം മാത്രമല്ല. അപ്പൊ ഇങ്ങോട്ട് പരിഹസിക്കാൻ നിന്നാലും നമ്മൾ അങ്ങോട്ട് പരിഹസിക്കരുത്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് കേട്ടോ. അവർ അവിവേകത്തോടെ അള്ളാഹുവിനെ ഇങ്ങോട്ടും പരിഹസിച്ചേക്കാം, ശകാരിച്ചേക്കാം. നമ്മളെ കുറിച്ച് ഹൂർലിംഗങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ പരിഹസിക്കുന്നു, പരലോകം എന്ന രീതിയിൽ പരിഹസിക്കുന്നു, നന്മ നന്മകൾ വിചാരണ ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ പരിഹസിക്കുന്നു. തിരിച്ചങ്ങോട്ട് ആ രീതിയിലുള്ള പരിഹാസം മതം അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ പരിഹാസം പ്രതിയോഗികളോട്, എതിരാളികളോട് ഇസ്ലാമിൽ പരിഹാസം അനുവദിച്ചിട്ടില്ല, ഒരാളോടും അനുവദിച്ചിട്ടില്ല. പരിഹസിക്കാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. സംവദിക്കാം, അതും മാന്യമായി, സത്യസന്ധമായി. അവർ ഇങ്ങോട്ട് പിന്നെയും ബഹളം വെക്കുകയാണെങ്കിൽ സലാം പറഞ്ഞു പോകാം എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഗുണകാംക്ഷയുള്ളവരാകണം. നമ്മൾ അറിഞ്ഞ സത്യം അവരും അറിയണം, അവരും രക്ഷപ്പെടണം നമ്മളെ പോലെ എന്ന ഗുണകാംക്ഷയായിരിക്കണം ദാവത്ത് രംഗത്ത് നമുക്കുണ്ടാവേണ്ടത്. ഇസ്ലാമികം ആ രീതിയിലാണ് ഇസ്ലാമിനെ അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും പരിഹാസം കേട്ടാൽ തിരിച്ചങ്ങോട്ട് അതേ രീതിയിലുള്ള പരിഹാസ വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് നാം മനസ്സിലാക്കുക. മിത്ത് എന്നുള്ളത് അന്ധവിശ്വാസങ്ങളാണ്, മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന അനാചാരങ്ങളാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച പറഞ്ഞ കാര്യങ്ങൾ, കൂർലീങ്ങളടക്കം, സ്വരലോകമടക്കം, മലക്കടക്കം ഒക്കെയും മിത്തല്ല, സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്ന് നാം തിരിച്ചറിയണം, ഉറപ്പിക്കണം. അള്ളാഹു അത്തരത്തിൽ ഉറച്ച വിശ്വാസവുമായി ജീവിക്കുന്ന ഉപഹിതുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ.